ഇപ്പൊ ഒരു ഉപകാരം ചെയ്ത് വലിയ വിനയല്ല. സത്യമാണോ? അവര് തെറ്റ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇതാണ് ഉപകാരം. പിന്നെ അത് ഉപകാരമല്ലാതെ? ഇത് ഉപകാരമല്ല, ഇത് ഉപദ്രവമാണ്. നമ്മളവിടെയൊക്കെ ഇത് ഉപകാരം എന്നാണ് പറയണത്. ഈ ഉപകാരം എനിക്ക് വേണ്ട. അതാ നമ്പർ വന്നു. നമ്പർ എന്തോടെ പ്രശ്നം? ഒന്നും പറയണ്ട നമ്പറെ, സമയദോഷം അല്ലാന്ന് തോന്നുന്നു. അതല്ല, ഞാൻ രാവിലെ നമ്മുടെ മുടിപ്പരയിലെ പൊങ്കാലോട്ടം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പമ്പിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നത്. തിരികളി എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഓക്ക് കിടക്കുന്ന കാറിൽ നിന്ന് തീ പോയൊക്കെ പറഞ്ഞുണ്ട്. ഞാൻ പെട്ടെന്ന് പമ്പിലിരുന്ന് നമ്മുടെ തീ അണയ്ക്കുന്ന ചെറിയ കുട്ടിയുണ്ടല്ലോ, ആ എടുത്തുകൊണ്ട് ഞാൻ അതിട്ട് എന്നിട്ട് പുക വരണം കണ്ടപ്പോൾ നമ്മളൊരു ഉപകാരം പോലെ ചെയ്തതാണ്. ഇപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ അയാളെ വണ്ടി കേടാക്കി ശരിയാക്കി കൊടുക്കണം. എന്ത് കേടാക്കി? പിന്നല്ലാതെ ഇവനോട് ആരെങ്കിലും പറഞ്ഞു എന്റെ വണ്ടി കൊണ്ടുവന്ന് കുറ്റി കൊണ്ടിടാൻ? അത് ഒരു വണ്ടി കത്തണ കണ്ടപ്പോ സ്വാഭാവികമായിട്ട് ഒരു പൗരൻ എന്നുള്ള നിലയിൽ ആ പുള്ളിക്കാരൻ അത് അണയ്ക്കാൻ വേണ്ടി ചെയ്തതാണ്. അത് ശരിയാ. എന്ത് ശരി? തീയൊന്നും കത്തിയിട്ടില്ല, എവിടെയോ ഷോർട്ട് ആയി ചെറുതായി പുക വന്നതാണ്. പുക വന്നപ്പോ അത് കൊണ്ട് ഇട്ടോണ്ടല്ലേ അത് തീ പിടിക്കായിരുന്നത്? അതിന് എക്സ്റ്റിങ്വിഷർ പൊക്കി ഇതിനകത്തോട്ടിട്ടാണോ തീ അണയ്ക്കുന്നത്? അത് ശരിയാണ്. എടാ ഇത് പൊക്കിയെടുത്തിട്ടാണോ തീ അണയ്ക്കുന്നത്? ഇങ്ങനെ എടുത്തിട്ട് പതുക്കെ ഇങ്ങനെ വെക്കണം. മെമ്പർ എന്തോ വർത്താനം പറയണത്, ഈ തീ പിടിച്ചോണ്ട് ഇങ്ങനെ എടുത്ത് പതുക്കെ കൊണ്ടുവച്ച കൈ കൊള്ളൂല്ലേ? അത് ശരിയാണ്. കൈ കൊള്ളു മെമ്പർ. അത് അങ്ങനെയല്ല, ആ കുറ്റിയിലൊരു കറുത്ത പിടിയുണ്ട്, അതിൽ പിടിച്ച് ഞെക്കണം. അപ്പൊ അതിൽ നിന്ന് ഒരു സാധനം വന്നിട്ട് തീ അങ്ങണയും. മെമ്പർക്ക് ഇതിനെ പറ്റി ഒരു ധാരണ ഇല്ലല്ലേ? ആവശ്യത്തിനുള്ള ധാരണയൊക്കെ അമ്മ കൊണ്ട് അമ്മയുടെ അടുത്ത്. നമുക്കിതിനെ കുറിച്ചൊക്കെ അറിയാം കേട്ടാ, നമ്മൾ ഇന്നൊന്നും കാണാൻ തുടങ്ങിയല്ലേ ഇത്. എന്നാ പിന്നെ മെമ്പർ ഒന്ന് കാണിക്കും ഇതെങ്ങനെ പ്രവർത്തിക്കണേന്ന്. കാണിച്ചു കൊടു മെമ്പർ അങ്ങോട്ട്. പിന്നല്ല അമ്മയുടെ അടുത്ത്. പഴയ കുറ്റിയാണെന്ന് തോന്നുന്നു. ഇത് കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു, കുറ്റി കംപ്ലൈന്റ് ആയതുകൊണ്ടാണ്. മറ്റേ ഫലം അവിടെ അതായത് സുഹൃത്തുക്കളെ, ഇത് എന്റെ സുഹൃത്തായ പ്രശാന്തിന്റെ മകനാണ്. ഇവന് കുഞ്ഞുനാൾ മുതൽ പല വിദ്യകളും ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വിദ്യയും പഠിപ്പിച്ചു കൊടുത്തത് ഞാനാണ്. കൈയടിക്കട. കുറ്റിയൊണ്ട് ഇങ്ങനെ വേണം തീ അണയ്ക്കാനുള്ളത് അല്ലേ? ആദ്യം ആ പിന്നെ വലിച്ചു വരണം, എന്നിട്ട് വേണം അതിനെ ഞെക്കാൻ. അതാണ് അതിന്റെ പരിപാടി. നോക്ക് ശരി.